വയനാട് ജില്ലയിലെ വനവാസി ഊരുകൂട്ടങ്ങളുടെയും ഊരുമൂപ്പന്മാരുടെയും ഊരുമൂപ്പന്മാരെ നോക്കുകുത്തിയാക്കി സർക്കാർ. ഊരുമൂപ്പന്മാർക്കായുള്ള പ്രത്യേക അധികാരത്തിലേക്ക് ഉദ്യോഗസ്ഥർ കടന്നു കയറുന്നതായി വനവാസികൾ ആരോപിക്കുന്നു. വനവാസി കോളനികളിലെ ഊരുകൂട്ടങ്ങളെ ഉദ്യോഗസ്ഥ സർക്കാർ സംവിധാനങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. വനവാസി മേഖലയിൽ ഊരുകൂട്ടത്തിന്റെ അനുവാദത്തോടെയാണ് സർക്കാർ പദ്ധതികൾ നടപ്പിലാക്കേണ്ടത്. എന്നാൽ സ്വയംഭരണാവകാശമുള്ള ഊരുകൂട്ടങ്ങളെ നോക്കുകുത്തിയാക്കി സർക്കാർ സംവിധാനങ്ങൾ ജനങ്ങൾക്കും മേൽ പദ്ധതികൾ അടിച്ചേൽപ്പിക്കുകയാണ്. ഇത് തങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണെന്ന് വനവാസികൾ പറയുന്നു. എല്ലാ ഊരിലെ നിവാസികൾക്കും ആനുകൂല്യങ്ങൾ കിട്ടുള്ളൂ. ഇപ്പം നടക്കുന്നത് ഊരുകൂട്ടത്തിൽ ഒരു അധ്യക്ഷ സ്ഥാനം മാത്രമാണ് ഊരുമൂപ്പന്മാർക്കുള്ളത്. അധ്യക്ഷ സ്ഥാനം കഴിഞ്ഞാൽ അവർ കരിവേപ്പിലയാണ്. കാരണം ഞങ്ങൾക്ക് കിളയിൽ നിന്ന് കിട്ടിയ നിർദ്ദേശവും പഠനവും നിയമങ്ങളും എല്ലാം ഊരുമൂപ്പന് ഒരു മെമ്പർക്കാളും സ്ഥാനമുണ്ട് എന്നതാണ്. ജില്ലയിൽ നിലവിൽ 300-ലധികം ഊരുകൂട്ടങ്ങളാണുള്ളത്. ഈ പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ അവഗണനയ്ക്കെതിരെ വനവാസികൾ രൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. അവഗണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് മേലൊന്ന് തീരുമാനമെടുക്കും, താഴെ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ തയ്യാറാവില്ല. ഒരു ഫണ്ട് വന്നാൽ അത് ചെലവഴിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കിയിട്ട് ആ ഫണ്ട് മാർച്ച് ആകുമ്പോഴത്തേക്കും ലാപ്സാക്കി മടക്കി അയക്കുന്നത്. പനമരം വ്യാപാരി വ്യവസായ ഭവനിൽ നടന്ന വനവാസി മൂപ്പന്മാരുടെ സംഗമം പള്ളിയറ രാമൻ ഉദ്ഘാടനം ചെയ്തു. ബാബുരാജ്, ബോളൻ, ജാനകി തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, വയനാട്.